കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. സോ ഇതെല്ലാം തുടങ്ങി പോരോട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മളപ്പോൾ വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട് കുറച്ച് നാളായി. സോ അപ്പോൾ മെയിൻലി ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഡയമണ്ട് റോയൽ ജസ്റ്റ് അല്ല ഡയമണ്ട് അല്ല ഗോൾഡ് റോയൽ. ഓക്കെ, ഗോൾഡ് റോയൽ ജസ്റ്റ് റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കത് എത്ര ഡയമണ്ടിന് കിട്ടും. ഓക്കെ, അപ്പോൾ എനിക്ക് നല്ല ലക്കാണ്. സോ നല്ല ലക്കാണ് ചുമ്മാ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എത്ര ഡയമണ്ടിന് കിട്ടുമെന്നൊക്കെയാണ് ജസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ മിസ്റ്ററി ഷോപ്പ് അത് കണ്ട് ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് എന്താ നമ്മുടെ ലക്കും കാര്യങ്ങളൊക്കെ നോക്കി. എന്തായാലും ഒന്നും എടുക്കുന്നില്ല, ഒരു ചവറ് സാധനങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, എൻ്റെ 48 എന്താ ഗോൾഡ് റോയൽ വൗച്ചേഴ്സ് ഇപ്പോൾ എൻ്റെ ഇരിപ്പുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ക്യാഷ് ആണെങ്കിൽ, അതായത് നമ്മുടെ ഡയമണ്ട് അല്ലാതെ നമ്മുടെ പൈസ ആയിട്ടാണെങ്കിൽ ഗൈസ് കുറേ ഇരിപ്പുണ്ട്. സോ ഏകദേശം 100,000 പുറത്ത്, ഓക്കെ 100,000 പുറത്ത് സംതിങ് ഉണ്ട്. അപ്പോൾ എന്നൊന്നും നിൽക്കുന്നില്ല. ഓക്കെ, ഇന്ന് നാളെയാവും. സോ അപ്പോൾ ഞാനും ജസ്റ്റ് അത് വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ 10 സ്പിന്, ഞാൻ ഇപ്പോൾ വീഡിയോ ചെറിയതായിട്ട് സ്പീഡാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ലെങ്ത് ആവാതിരിക്കാനാണ്. എന്നിട്ട് ഞാൻ സ്പിന്നടിച്ച് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്കറിയാം ഗൈസ്, എനിക്കറിയാം കരിയുടെ ഡയമണ്ടിനെക്കാണെങ്കിൽ ഭയങ്കര ഊറ്റിലാണ് ഗോൾഡ്. സോ ഞാൻ പ്രത്യേകിച്ച് ട്രിക്കോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തില്ല. കാര്യം ഗോൾഡ് റോയലാണ്, എങ്ങനെ പോയാലും നല്ല രീതിയിൽ കറക്കിയാലേ കിട്ടുള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. സോ അപ്പോൾ എനിക്ക് എത്ര ലക്കിലാണ് കിട്ടുന്നത് എന്നൊക്കെ ഞാൻ ജസ്റ്റ് എന്തായാലും കാണിച്ചു തരാം. എനിക്കിതിനെ 3 ബണ്ടിൽസും വേണമെന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൽ ടോപ്പ് കിടക്കുന്ന ഈ ഒരു റെഡ് ബണ്ടിൽ ഗൈസ്. അത് നല്ല റെയർ ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സോ അവരത് 2 റിട്ടേൺ കൂടെ അടിച്ചിട്ടുള്ളതാണ്. ഓക്കെ, എത്ര പേർക്ക് ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ഗോൾഡ് റോയൽ ബണ്ടിൽ, അതായത് നമ്മുടെ പണ്ട് വന്നിട്ടുള്ള എല്ലാ ഫുൾ ബണ്ടിൽസായിട്ട് ഒരു റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്രാക്ക് ഡാൻസർ ഒഴിച്ച്, ഓക്കെ ബ്രാക്ക് ഡാൻസർ ഒഴിച്ച് നമുക്ക് റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഏകദേശം 1.5 മുമ്പ്. അപ്പോൾ എനിക്ക് എൻ്റെ മറ്റേ അക്കൗണ്ട് ആയിരുന്നു, വേറൊരു അക്കൗണ്ട് ആയിരുന്നു. സോ അതിൽ ഞാൻ ഈ ഒരു ബണ്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ ഒരു ഹൈപ്പ്. സോ ഞാനങ്ങനെ നല്ല രീതിയിൽ കറക്കുമാണ്, നല്ല രീതിയിൽ തന്നെ എന്താ നമ്മുടെ ഗോൾഡ് പൊട്ടിച്ച് കറക്കുന്നുണ്ട്. സോ ഡയമണ്ടിനെക്കാണെങ്കിൽ ഭയങ്കര ഊറ്റിലാണ് ഗൈസ് ഗരീനെ ഗോൾഡ്. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ കറക്കി കറക്കി 96 ലക്ക് 97 അങ്ങനെ ഞാനിപ്പോൾ ഓരോ സ്പിൻ വെച്ചു. അതായത് 100-ത്തെ ലക്കിൽ സാധാരണ അടിക്കാറുണ്ട്, എനിക്കങ്ങനെ അടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കി. എന്നിട്ട് ഗൈസ് ഞാൻ ജസ്റ്റ് ലാസ്റ്റ് സ്പിൻ അങ്ങ് അടിച്ച് എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് അടിച്ചത് പട്ടിയാക്കി. ഗൈസ് അന്തസ്സുണ്ടോ ഗൈസ് ഗരീനയ്ക്ക്? ഓക്കെ, 100 സ്പിന്നാണ് ഇതുവരെ അടിച്ചിട്ടുള്ള ലക്ക്, 100. ഓക്കെ, സോ വിട്ടുകൊടുത്തില്ല, വീണ്ടും അങ്ങോട്ടേക്ക് സ്പിൻ അടിച്ചു. ഓക്കെ, വീണ്ടും 10 സ്പിൻ വെച്ച് എന്നെ അങ്ങ് അടിച്ചു പോയപ്പോൾ എൻ്റെ മോനെ കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത ആ ഒരു ബണ്ടിലും കിട്ടി. എങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ ഒരു പാൻറ്റ് മാത്രം കൊള്ളാം. ഓക്കെ, ബാക്കിയൊന്നും കൊള്ളില്ല, ആ ഷർട്ടൊന്നും കൊള്ളില്ല, ചവറ സാധനം. ഓക്കെ, അങ്ങനെ ഇരിക്കവേ ഗൈസ് എന്താ ജസ്റ്റ് ഞാൻ പോയി ഈ ഒരു ഇവൻസൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞാനായിട്ട് പോയി. അതുപോലെ ഇടയ്ക്ക് നമ്മുടെ എന്താ ഇവൻ സെക്ഷൻ എന്നൊക്കെ ബാക്ക് ഇറങ്ങുന്നത് നല്ലതാണ്. അപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത് വീണ്ടും ഗോൾഡ് കിട്ടുന്നുണ്ട്. സോ അത് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് 4,444 ഗോൾഡ് കിട്ടി. സോ അല്ലെങ്കിൽ 40,400 കിട്ടുന്നതാണെന്ന് തോന്നുന്നത്. ഓക്കെ, എനിക്ക് അങ്ങനെ ഒരു പ്രാവശ്യം എന്തോ കിട്ടിയിട്ടുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം. സോ വീണ്ടും അങ്ങനെ ആ ഒരു ഇവൻറ്റിൻ്റെ സെക്ഷനിലേക്ക് വന്നു, ആ ഒരു ബണ്ടിലേക്ക് ഇട്ട് എല്ലാവരും ടാപ്പൊക്കെ ചെയ്ത് എന്നിട്ട് സ്പിൻ അടിച്ചു തുടങ്ങി. വീണ്ടും സ്പിൻ അടിച്ചു തുടങ്ങി. സോ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് ഗൈസ് സ്പിന്നടിക്കുന്നത്. സോ വീണ്ടും കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞ് കാണിച്ച് എൻ്റെ മോനെ ഗൈസ് നമുക്ക് ആ ഒരു ബണ്ടിൽ, അതായത് നമ്മുടെ ഫസ്റ്റ് കിടക്കത്തെ ആ ഒരു ഇതിൽ ഫസ്റ്റ് കിടക്കുന്ന ആ ഒരു ബണ്ടിലും കിട്ടി, സെക്കൻഡ് കിടക്കുന്ന ബണ്ടിലും കിട്ടി, തേർഡ് കിടക്കുന്ന ഈ ഒരു റെഡ് ബണ്ടിൽ. ഓക്കെ, ഇനി എനിക്ക് അതും കൂടെ മതി. സോ അപ്പോൾ എനിക്ക് എത്ര ഗോൾഡിൽ കിട്ടും ഗൈസ്? അപ്പോൾ ഇത് നല്ല അത്യാവശ്യം റയർ ബണ്ട് തന്നെയാണ്. സോ നല്ലൊരു ബണ്ടിലും കൂടെ തന്നെയാണ്. ഓക്കെ, എന്തായാലും നിങ്ങളൊക്കെ എന്തായാലും സ്പിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗൈസ് റെഡിന് വേണ്ടി തന്നെ എന്തായാലും ജസ്റ്റ് എന്തായാലും സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്യുക. റെഡ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് സ്പിന്നും കാര്യങ്ങൾ ചെയ്യുക. കാര്യം ഈ റെഡ് ഈ ഒരു ബണ്ടിൽ എന്തുകൊണ്ടും ഇതൊരു റയർ തന്നെയാണ്. സോ ഈ ഒരു ബണ്ടിൽ വേറൊരു ഫീല് തന്നെയാണ്. സോ വീണ്ടും ഞാൻ സ്പിൻ ചെയ്തു. എൻ്റെ മോനെ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വേറെ കിട്ടി. ഞാൻ വിചാരിച്ചു എനിക്ക് റെഡ് കിട്ടിയെന്ന്. ഞാൻ സത്യത്തിൽ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. സോ നല്ല സന്തോഷമായി നിന്നതാണ്. സോ പട്ടിയാക്കി ഗരീന വീണ്ടും സ്പിൻ ചെയ്തു. ഓക്കെ, വീണ്ടും നല്ല രീതിയിൽ സ്പിൻ തന്നെ സ്പിൻ ചെയ്തു. കാര്യം എൻ്റെ ഇപ്പോൾ കുറേ ഗോൾസ് ഉണ്ട്. ഓക്കെ, എനിക്ക് ചെറിയൊരു ആഗ്രഹം അതെല്ലാം ചേർക്കണമെന്ന്. സോ അതുകൊണ്ട് അല്ലാതെ എനിക്ക് കിട്ടാറുണ്ടല്ലോ. സോ ഞാൻ ഇനിയിപ്പോൾ വിചാരിച്ചത് വേറെ ഒന്നുമല്ല, എനിക്ക് റെഡ് കിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എനിക്ക് കിട്ടുകയല്ലേ നോക്കാം. എന്തായാലും എനിക്ക് കിട്ടാതെ ഞാൻ പോകും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം, കിട്ടാതെ പോകുമോ ഇല്ലയോ. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു കൺഗ്രാജുലേഷൻസ് വന്നു. സോ നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം കിട്ടി ആ ഒരു ബണ്ടിൽ, എന്താണല്ലേ പട്ടിയാക്കി. സോ അപ്പോൾ വീണ്ടും എനിക്ക് അതേപോലെ തന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഗൈസ് കിട്ടി. സോ വീണ്ടും പട്ടിയാക്കി. ഈ ഗരീനയ്ക്ക് എന്താണ് ഗൈസ്, ഡയമണ്ട് ഊറ്റുന്നതിനെക്കാണെങ്കിൽ ഗോൾഡ് എന്തിനാ ഇവർ ഇങ്ങനെയൊക്കെ ഊറ്റുന്നേ? സോ അങ്ങനെ ഞാൻ വീണ്ടും സ്പിൻ അടിച്ചു തുടങ്ങി. സോ എൻ്റെ രൂപ ശരിയാണെങ്കിൽ ഞാൻ ഇന്ന് മാത്രം 400+ സ്പിൻ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആണ് ഗൈസ് എനിക്ക് ഇതിലൊക്കെ ഉള്ള
കിട്ടിയത്, അതായത് ഇതിലുള്ള രണ്ട് ബണ്ടിലെങ്കിലും കിട്ടിയത്. സോ വീണ്ടും ഞാൻ സ്പിൻ അടിച്ചു, വീണ്ടും ഞാൻ നല്ല രീതിയിൽ തന്നെ സ്പിൻ അടിച്ചു, ഒരുപാട് സ്പിൻ അടിച്ചു. അങ്ങനെ സ്പിന്നടിച്ച് ഞാൻ എന്തായാലും വീഡിയോ എന്താ സ്പീഡ് കൂട്ടിയതേ ഉള്ളൂ, സ്കിപ്പ് അടിക്കുന്നില്ല. സോ വീണ്ടും ഒരു സ്പിൻ അടിച്ചപ്പോൾ ഗൈസ് ഞാനൊന്ന് ഞെട്ടി, വീണ്ടും കൺഗ്രാജുലേഷൻസ് നിങ്ങൾക്ക് കാണിച്ചു. സോ വന്നത് വേറെ ബണ്ടിൽ. ഓക്കെ, ഇപ്പം എങ്ങനെ ഇരിക്കണം? എന്നിട്ട് ഗൈസ് ഞാൻ വീണ്ടും സ്പിൻ അടിച്ചു, കാര്യം എനിക്ക് ഭ്രാന്തായി ഗൈസ്. അവസാനം എനിക്ക് ഭ്രാന്തും ഒരു ദേഷ്യവും എല്ലാം കൂടെ ആയി ഗരീനയുടെ അടുത്ത്. സോ അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചത് എനിക്ക് എന്തായാലും കിട്ടൂല എന്നാണ്. സോ അങ്ങനെ എന്തെങ്കിലും ട്രിക്സ് യൂസ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിക്കയറി, എല്ലായിടത്തൊക്കെ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് ഇറങ്ങിക്കയറി സ്പിൻ അടിക്കാം. സോ അതൊക്കെ ഒരു ചെറിയ ട്രിക്കിൻ്റെ ഭാഗമായിട്ടൊക്കെ വരും. സോ എല്ലായിടത്തും ഒന്ന് ഇറങ്ങിക്കയറിയതിന് ശേഷം വീണ്ടും ഞാൻ അവിടെ എത്തി, വീണ്ടും ആ ഒരു വണ്ടിൽ കുറേ ടാപ്പൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഒറിജിനൽ ട്രിക്ക് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. സോ എല്ലാവരും ചെയ്തു, അങ്ങനെ ടാപ്പ് ചെയ്തപ്പോൾ നൈസായിട്ട് എന്തായാലും ഇന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. സോ ഈ റെഡ് ബണ്ടിൽ ഓക്കെ, ഞാനങ്ങനെ നൈസായിട്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ വീണ്ടും കൺഗ്രാജുലേഷൻസ്, ഞാൻ വിചാരിച്ചു മറ്റേതാണെന്ന്, പക്ഷേ എനിക്ക് ആ റെഡ് ബണ്ടിൽ കിട്ടി. അങ്ങനെ നമ്മുടെ ഒ പി ബണ്ടിൽ ഗൈസ്, ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുള്ള ബണ്ടിൽ തന്നെയാണ്. സോ അങ്ങനെ ഈ ഒരു ബണ്ടിൽ എന്തായാലും നൈസായിട്ട് എൻ്റെ കയ്യിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്നും പറയാനില്ല ഗൈസ്. അപ്പോൾ ഒരു മൂന്ന് ബണ്ടിൽ നൈസായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ നോക്കുവാണെങ്കിൽ ഗൈസ്, അപ്പോൾ ഇനിയും എൻ്റെ ഡയമണ്ട് ഉണ്ടോ? ഓക്കെ, ഇനി 32,317 ഡയമണ്ട് ഇനിയും എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ജസ്റ്റ് എന്തായാലും ഞാൻ ഇവൻറ്റ് സെക്ഷനൊക്കെ വീണ്ടും വന്നൊക്കെ പോയി നോക്കി. സോ പിന്നെ ഞാൻ എന്താ ഈ ഒരു ബണ്ടിൽ എല്ലാം ഓപ്പൺ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഈ ഒരു ബണ്ടിൽ 5 എണ്ണം, എൻ്റെ മോനെ. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബണ്ടിൽ, അതായത് നമ്മുടെ ഈ ഒരു ആ ഒരു ബണ്ടിൽ ജസ്റ്റ് എന്താ വീണ്ടും 3 എണ്ണം ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ബണ്ടിൽ മാത്രമേ എൻ്റെ ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. സോ അപ്പോൾ എല്ലാം ജസ്റ്റ് ഓപ്പൺ ആക്കി കിട്ടും, അത് ഞാൻ ഓപ്പൺ ആക്കാൻ അങ്ങ് വിട്ടുപോയി. സോ എന്നിട്ട് ഞാൻ വീണ്ടും ലക്ക് റോയലിൽ പോയി ഗൈസ്. എനിക്ക് ഈ ഗോൾഡെല്ലാം ഞാൻ തീർത്തു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്തായാലും 3 ബണ്ടിലും കിട്ടിയിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ട്രിക്കോ കാര്യങ്ങളൊന്നും ഇല്ല. സോ അപ്പോൾ എന്തായാലും ഇതിനകത്ത് വീഡിയോ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എത്ര ഗോൾഡിൽ കിട്ടി, നിങ്ങൾക്ക് ഫസ്റ്റ് സ്പിന്നിൽ തന്നെ കിട്ടിയെന്നൊക്കെ തീർച്ചയായും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ ലൈവ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നമ്മുടെ സെപ്റ്റംബർ 11 ശേഷം നമ്മൾ ഭവൻ തീമർക്കെ ലൈവ് വരുന്നുണ്ടായിരിക്കും. സോ നമ്മുടെ ലൈവിൽ ഭവൻ തീമറിനെ കൊണ്ടുവരുന്നവരുണ്ടായിരിക്കും. അപ്പോൾ എല്ലാം ജോയിൻ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പൊട്ടിച്ചേക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു കിടുക്കാച്ച് വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. ബൈ ബൈ ഗൈസ്.